സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാനിരിക്കെ ക്ലാസ് മുറികൾ ഇല്ലാത്തതിനാൽ എങ്ങനെ അധ്യയനം നടക്കുമെന്ന ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ ഒരു സ്കൂൾ. പോത്തൻകോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പ്രതിസന്ധി നേരിടുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് അടിയന്തര ഇടപെടലുണ്ടായി. ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളാണ് പോത്തൻകോട് യു പി എസ്. എന്നാൽ കേരളപ്പിറവി ദിനത്തിൽ ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് എത്തുന്ന കുട്ടികൾ എവിടെയിരുന്ന് പഠിക്കുമെന്നാണ് ചോദ്യം. ഞാൻ നാലിൽ പഠിച്ചപ്പോഴായിരുന്നു കൊറോണ വന്നത്. അപ്പൊ സ്കൂളൊക്കെ അടച്ചു. ഇപ്പൊ ഞാൻ ആറാം ക്ലാസ്സിലാണ്. അപ്പോ ടീച്ചർമാരെയും കൂട്ടുകാരെയൊന്നും കാണാത്തതിൽ വളരെ വിഷമമുണ്ട്. കൂട്ടുകാരൊക്കെ ഇതാണ് പറയുന്നത്, നിങ്ങളെ കാര്യം കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. അപ്പൊ പെട്ടെന്ന് സ്കൂൾ തുറക്കുന്നു എന്നറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇവിടെ സ്കൂളൊക്കെ ഇടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് വളരെ വിഷമമാണ്. അതൊരാശങ്കയാണ്, നമുക്ക് ഇരിക്കാനൊന്നും ഇടയില്ല. നൂറ്റാണ്ട് പഴക്കമുണ്ട് പോത്തൻകോട് ഗവൺമെന്റ് യു പി സ്കൂളിന്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ അധ്യയനം പ്രതിസന്ധിയായപ്പോൾ 2018 ഹൈടെക് കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചു. അങ്ങനെ ടെൻഡർ നടപടികളും പൂർത്തിയായി. പഴയ കെട്ടിടം പൊളിച്ചാണ് കഴിഞ്ഞ വർഷം പുതിയ കെട്ടിടത്തിന്റെ പണികൾ തുടങ്ങിയത്. എന്നാൽ ഇതിനിടെ കരാറുകാരൻ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതോടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു. പിന്നീട് റീടെൻഡറിനുള്ള നടപടികളും ഉണ്ടായില്ല. ഇക്കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിന് തൊട്ടു മുമ്പാണ് നമ്മളുടെ പണി തുടങ്ങിയത്. അപ്പൊ ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പണി തീർക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലായിരുന്നു കോൺട്രാക്ടർ ഞങ്ങൾ. പക്ഷേ ദൌർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇക്കഴിഞ്ഞ കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ നമ്മുടെ കോൺട്രാക്ടർക്ക് കോവിഡ് പിടിപെട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അതോടുകൂടി വലിയൊരു പ്രതിസന്ധിയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കാരണം റീടെൻഡർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഒരു വശത്ത് സ്കൂളുകൾ തുറക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി നടക്കുമ്പോൾ ആശങ്കയിലാണ് രക്ഷിതാക്കളും അധ്യാപകരും. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. എന്റെ മാത്രം ഒരു വിഷമമല്ല, എന്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും വിഷമമാണ്. ഇപ്പൊ പെട്ടെന്ന് സ്കൂൾ തുറന്നാൽ നമുക്ക് ഇരുന്ന് പഠിക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോ ഇരിക്കാനായിരുന്ന് പഠിക്കാനായിട്ട് ഒരു പുതിയൊരു കെട്ടിടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളോ നമുക്ക് കണ്ടെത്തി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഹരി വിദുരയ്ക്കൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോത്തൻകോട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്ക വേണ്ട എന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കില്ല, സ്കൂളിൽ തന്നെ പഠനത്തിന് താൽക്കാലിക സംവിധാനമൊരുക്കും. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം MLA കൂടിയായ മന്ത്രി പറഞ്ഞു. പോത്തൻകോട് സ്കൂളിന്റെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് മുറികളുടെ പരിമിതികൾ കണ്ടുകൊണ്ടാണ് പുതിയ ക്ലാസ് റൂമുകൾ നിർമ്മിക്കാൻ വേണ്ടി ടെൻഡർ ചെയ്യുകയും അതൊരു നല്ല കോൺട്രാക്ടർ തന്നെയാണ് വർക്കെടുത്തു. അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവൃത്തിയിൽ നിൽക്കുമ്പോഴാണ് മരണപ്പെട്ടത്. മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്കുള്ള നടപടിക്രമമനുസരിച്ച് മാത്രമേ പുതിയതായി ടെൻഡർ ചെയ്ത് പുതിയ ആളിനെ ഏൽപ്പിക്കാൻ കഴിയൂ. അത് കുറച്ചും കോവിഡ് സമയത്ത് കുറച്ച് വൈകി. എന്തായാലും ഞാൻ അതിനകത്ത് ഗൗരവമായി ഇടപെട്ടു.